നമസ്കാരം അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വെടിയേറ്റു ഇത് നേരത്തെ തന്നെ പല രീതിയിലുള്ള ഭീഷണികളും ഇമ്രാൻഖാന് നിലനിന്നിരുന്നു പൊതു റാലികളിലും മറ്റും ഇമ്രാൻഖാന്റെ പല പരാമർശങ്ങളും വലിയ രീതിയിലുള്ള രോഷത്തിന് കാരണമാവുകയും ചെയ്തു സർക്കാർ പോലും ഇമ്രാൻഖാനെതിരെ തിരിഞ്ഞിരുന്നു വാസറാബാദിലെ റാലിയിൽ പങ്കെടുക്കുമ്പോൾ നടന്ന ആക്രമണത്തിലാണ് ഇമ്രാൻഖാന്റെ കാലിൽ വെടിയേറ്റത് അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിൽ മുൻ സിദ് ഗവർണർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇമ്രാനെ ഐസിയുലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇമ്രാൻഖാന്റെ വാഹനവ്യൂഹത്തിന് നേരെ വെടിയുതിർത്ത അക്രമിയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടക്കാല തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടുള്ള റിയൽ ഫ്രീഡം ലോങ് മാർച്ചിനിടെ പാകിസ്ഥാനിലെ ഗുജറാൻ വാലയിലായിരുന്നു വെടിവെയ്പ്പുണ്ടായത് കാലിന് വെടിയേറ്റുവെങ്കിലും ഇമ്രാൻഖാൻ അപകടനില തരണം ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആരോഗ്യമന്ത്രി യാസ്മിൻ ഷീ തന്നെയാണ് ഇമ്രാൻഖാൻ അപകടനില തരണം ചെയ്ത വിവരം പുറത്തുവിട്ടത് വിദഗ്ധ ചികിത്സയ്ക്കായി ലാഹോറിലുള്ള ഷൌക്കത്ത് ഖാനും ആശുപത്രിയിലേക്ക് ഇമ്രാൻഖാനെ മാറ്റിയിരിക്കുകയാണ് ഇമ്രാൻ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഫൈസൽ സുൽത്താന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു വധശ്രമത്തിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ഖാൻ പറഞ്ഞത് ഇജ്ഞനയായിരുന്നു തന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ ശക്തമായി തന്നെ പോരാടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാം അവരെന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയില്ല എന്നെ രക്ഷിക്കാൻ അള്ളാഹുണ്ടെന്ന് ഞാൻ തിരിച്ച പോരാടുക തന്നെ ചെയ്യും എന്നായിരുന്നു ഇമ്രാൻഖാന്റെ പ്രതികരണം ആക്രമണത്തിൽ മൂന്ന് ബുള്ളറ്റുകളായിരുന്നു ഇമ്രാൻഖാന്റെ കാലിൽ ഏറ്റത് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇമ്രാനെ മാത്രം കൊല്ലാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട പിടിയിലായ അക്രമി പറഞ്ഞത് അയാൾ ജനങ്ങളെ നിരന്തരം നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പെരും നുണയനാണ് അയാളെന്നും അവനെ കൊല്ലേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും പരമാതിരി ശ്രമിച്ചുവെന്നും എന്നാൽ അതിന് സാധിച്ചില്ലെന്നും പക്ഷേ അതൊരിക്കൽ സംഭവിക്കുമെന്നുമാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് ഇമ്രാൻഖാനെതിരെയുണ്ടായ ആക്രമണത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അപലപിച്ചിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും ഇമ്രാൻഖാന് സുരക്ഷയൊരുക്കാനും പാക് പഞ്ചാബ് പ്രവിശ്യ സർക്കാരിന് എല്ലാവിധ സഹകരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഷഹാബാസ് ഷെരീഫ് വ്യക്തമാക്കി സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായും ഇമ്രാൻഖാനും പരിക്കേറ്റ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെ ഇമ്രാൻഖാന് വെടിയേറ്റതിൽ അപലപിച്ച അമേരിക്കയും കാനഡയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു എന്തായാലും പാകിസ്ഥാനേറ്റ മറ്റൊരു കളങ്കം കൂടിയാണ് ഇമ്രാൻഖാൻ വിഷയം മുൻ പ്രധാനമന്ത്രി പോലും പാകിസ്ഥാനിൽ സുരക്ഷിതനല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്